पॉपुलर फ्रंट उल्पड़े भीकरवाद संघटन वेदी उरुकिया प्रेस क्लब केन्द्र अन्वेषण ഡൽഹി പ്രസ് ക്ലബിന്റെയും ചില മാധ്യമ സംഘടനകളുടെയും സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കാൻ കേന്ദ്രം നടപടി തുടങ്ങി കേരളത്തിലെ പ്രസ് ക്ലബ്ബുകളും കേന്ദ്രത്തിന്റെ നിരീക്ഷണത്തിൽ നിരോധിത ഭീകര സംഘടനകൾ പ്രസ് ക്ലബ്ബുകൾ മറയാക്കി പ്രവർത്തനം സജീവമാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ കണ്ടെത്തൽ കഴിഞ്ഞ ഒക്ടോബർ 8-ന് ഡൽഹി പ്രസ് ക്ലബ്ബിൽ തീവ്ര ഇടത് സംഘടനയായ ഐസിയുടെ പേരിൽ നടന്നത് ക്യാമ്പസ് ഫ്രണ്ട് യോഗമായിരുന്നു ക്യാമ്പസ് ഫ്രണ്ടിന് നിരോധനമുള്ളതിനാൽ ഐസിയുടെ പേരിൽ പ്രസ് ക്ലബ്ബിൽ ഹോൾ ബുക്ക് ചെയ്തു ഭീകരവാദ കേസുകളിൽ ജയിലിലായ ക്യാമ്പസ് ഫ്രണ്ട് ഭീകരൻ റൌ ഷെരീഫ് ഉൾപ്പെടെയുള്ളവരെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു യോഗം നിരോധനശേഷം ക്യാമ്പസ് ഫ്രണ്ട് ഭീകരർ ഐസിയിലേക്ക് ചേക്കേറുകയാണ് പിഎഫ്ഐ ബന്ധത്തെക്കുറിച്ച് അറിവുണ്ടായിട്ടും ഡൽഹി പ്രസ് ക്ലബ്ബ് ഇവർക്ക് ഹോൾ അനുവദിച്ചതും വിവാദമായി കഴിഞ്ഞ ദിവസം പ്രസ് ക്ലബ്ബിലെത്തിയ ഐബി ഉദ്യോഗസ്ഥർ പ്രസ് ക്ലബ്ബിന്റെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ച് ആരാഞ്ഞു ഭീകരവാദികളുടെ മോചനം ആവശ്യപ്പെട്ട് നടന്ന യോഗത്തിന് ഒത്താശ ചെയ്ത ഡൽഹി യൂണിയൻ ഓഫ് ജേർണലിസ്റ്റ് എന്ന സംഘടനയെപ്പറ്റിയും ഐബി അന്വേഷിക്കുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ട് നേതാവായ സിദ്ദിഖാപ്പനായി കോടതിയിൽ കേസ് നടത്തുന്ന കേരള പത്രപ്രവർത്തക യൂണിയൻ കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് കോട്ടയം പ്രസ് ക്ലബ്ബിൽ കഴിഞ്ഞ മാസം പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ എസ്ഡിപിഐ പരിപാടി സംഘടിപ്പിച്ചിരുന്നു പോപ്പുലർ ഫ്രണ്ടും മറ്റ് ഇടത് തീവ്ര സംഘടനകളും കേരളത്തിലെ പ്രസ് ക്ലബ്ബുകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നതും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പരിധിയിൽ വരും ജനം ഡൽഹി